ഏതായാലും പൗർണമിയും കുഞ്ഞിനെയും ഇവിടെ നിന്ന് എങ്ങോട്ട് മാറ്റി നിർത്തുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇത്തരം ഐഡിയ ഒന്നും ഇവിടെ വേണ്ട. അവരുടെ കുടുംബജീവിതത്തെ കുറിച്ച് ഓർത്ത് നിങ്ങൾ കൂടുതൽ തല പുകയ്ക്കണ്ടെന്ന്. വസന്തത്തോടും ശ്വേതയോടുമായി പറയുക, മേലിൽ ഇത്തരം കാര്യങ്ങളുമായി വന്ന് ഞങ്ങളെ വിഷമിപ്പിക്കരുത്. നിങ്ങൾ പോവാൻ നോക്ക്. രണ്ടു എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നടക്കുക. വലിയ ഐഡിയ കൊണ്ട് വന്നിരിക്കുക. ഈ വിടാബായിക്കും ഭാവിക്കും നമ്മൾ പറഞ്ഞിട്ട് എന്താ മനസ്സിലാവാത്തത്? പൗർണമി ഒരു വിധത്തിലും ഇവിടുന്ന് പുറത്താക്കാൻ പറ്റുന്നില്ലല്ലോ. നൊന്ത് പ്രസവിച്ച മോളോടുള്ള പോലെയാ ഭാവിക്ക് പൗർണമിയോടുള്ള സ്നേഹം. പൗർണമിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാറുണ്ടല്ലോ, അപ്പ രണ്ടാക്കും പൊള്ളും. എന്റെ കയ്യും പൊള്ളി. അല്ല, പൗർണമി ഇവിടുന്ന് ഇറക്കി വിട്ട് ഒന്ന് ശുദ്ധി കലശം നടത്താൻ എന്താ ഒരു വഴി? നമ്മളൊന്നും ചെയ്യണ്ട. പ്രേം തന്നെ അവളെ അടിച്ചിറക്കി വിട്ടോളും. അങ്കിളിനെ ആന്റിയുടെ പുറകെ പോകുന്ന നേരത്ത് അവനെ പറഞ്ഞ് തിരുത്തുന്ന നല്ലെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ പ്രേമിന്റെ മനസ്സില് മാക്സിമം വിഷം കുത്തി നിറയ്ക്കണം. അവൻ പൗർണമിയെ എന്നേക്കുമായി വെറുക്കണം. ബേട്ടി, കുഞ്ഞിന്റെ അച്ഛൻ വേറെ ആളാണെന്ന് പ്രേമിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാലോ? അതെങ്ങനെ? അതൊക്കെ ആലോചിക്കാം. എന്റെ ഐഡിയ കേട്ടിട്ട് എങ്ങനെയുണ്ട്? ഐഡിയ കൊള്ളാം, പക്ഷെ ഈ പദ്ധതി എങ്ങനെ വർക്കൗട്ട് ചെയ്യും? അതൊക്കെ ഞാൻ വർക്കൗട്ട് ആക്കിക്കോളാം. നമ്മൾ ഏർപ്പാടാക്കുന്ന ആള് പറയുന്ന കഥ പ്രേം വിശ്വസിക്കണം. അത് അവൻ വിശ്വസിച്ചാൽ ആ സെക്കൻഡിൽ പൗർണമിയും കുഞ്ഞും ഈ വീടിന്റെ പുറത്താകും. അല്ല, ഇങ്ങനൊരു നാടകം കളിക്കാൻ പറ്റിയ ആള് വേണ്ടേ? വേണം. അവനല്ലേ നമ്മുടെ കഥയിലെ ഹീറോ. അതിന് ആപ്റ്റായ ആരുണ്ട്? നമുക്ക് ആ നമ്പീസിനെ ഒന്ന് വിളിച്ചു ചോദിച്ചാലോ. അമ്മേ, അമ്മയ്ക്ക് അനുഭവങ്ങൾ കിട്ടിയാലും പഠിക്കില്ലേ? കുഞ്ഞിന്റെ കാര്യത്തിൽ നമ്മൾ തലനാരിഴക്കിയാ രക്ഷപ്പെട്ടത്. നമ്പീശനെ വീണ്ടും വിളിച്ചു വരുത്തി ഏണി തലയിലെടുത്ത് വെക്കണോ? നമ്പീശ ശരിയാവുന്ന എനിക്ക് തോന്നില്ല. ബേട്ടി, ഈ വക ഊടായ്പകൾക്ക് നമ്മുടെ നമ്പീശനെ അല്ലാതെ മറ്റാരെ നമ്മൾ ആശ്രയിക്കും? നമുക്ക് പ്രേമിനെ തെറ്റിദ്ധരിപ്പിച്ചാ പോരെ? ദേ സംഗതി ഞാൻ ശരിയാക്കി തരാം. ആ, നീ ധൈര്യമായിട്ട് ഇരിക്ക. കക്ഷിക്ക് ഒരു കൈ സഹായം ചെയ്താലോ? സഹായം ചെയ്താ വല്ല ചിക്കിലിയും തടഞ്ഞാലോ? ചിലപ്പോ വണ്ടി തള്ളേണ്ടി വരുമായിരിക്കും. വണ്ടി തള്ളേണ്ടി വന്നാ അതും ചെയ്യാം, കാശും വാങ്ങാം. ഏ, ഹലോ, എന്താ?
എന്താ പ്രശ്നം? അല്ല പിന്നെ സാറായിരുന്നോ? നിങ്ങളാരാ? എന്നെ മനസ്സിലായില്ലേ പ്രേം സാറേ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ നമ്പീശനാ. നമ്പീശനോ? ഏ നമ്പീശൻ? എനിക്കറിയില്ലല്ലോ. ദൈവമേ, കൊച്ചിന്റെ കാര്യം മറന്നു, എന്നെ ഓർമ്മ വരുന്നില്ലല്ലേ. അല്ല എന്താ കാര്യം? അത് പിന്നെ വണ്ടി കേടായെന്ന് തോന്നുന്നു. എന്തെങ്കിലും സഹായം വേണോ? അയ്യോ സഹായമൊന്നും വേണ്ട, വണ്ടി ശരിയായി. എന്നാലും പ്രേമിന് എന്നെ ഓർമ്മയില്ലേ? ഓർമ്മ പോയെന്ന് പറയുന്നത് ഉള്ളതാണോ? നല്ലൊരു അവസരമായിരുന്നു കൈവിട്ടു പോയത്. ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തതുപോലെ നടന്നിരുന്നെങ്കിൽ പൗർണമി ഏത് വിധേനയും എന്റെ കയ്യിലാകുമായിരുന്നു. പൗർണമിയെ സ്വാധീനിച്ച് കൂടെ നിർത്തി രാജം ഗ്രൂപ്പ് എന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുമായിരുന്നു. എന്തൊക്കെ സ്വപ്നങ്ങളാണ് കണ്ടത്! എല്ലാ പ്രതീക്ഷകളും നശിച്ചുപോയില്ലേ? എനിക്കൊരു കുഴപ്പമില്ല. നിന്റെ ഈ ഇരിപ്പ് കണ്ടാൽ അറിയാലോ നീ നല്ല ഡിപ്രസ്ഡ് ആണെന്ന്. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. നീ എന്തിനാ ഇങ്ങനെ രോഷം കൊള്ളുന്നേ? നിന്റെ വിഷമത്തിന്റെയും നിരാശയുടെയും കാരണമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്ക് എന്ത് മനസ്സിലായെന്നാ? നിന്റെ പദ്ധതി പാളിപ്പോയതിന്റെ നിരാശയിലല്ലേ നീ? പൗർണമിയുടെയും പ്രേം സാറിന്റെ ഒപ്പം ട്രിപ്പ് പോകാന്ന് നീ കരുതി, പക്ഷെ നീ ചിന്തിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ല. പൗർണമിയുടെയും പ്രേം സാറിന്റെ ഒപ്പം നീ ട്രിപ്പ് പോവാൻ ഒരുങ്ങിയത് തന്നെ വലിയൊരു പ്ലാനോട് കൂടി ആയിരുന്നില്ലേ? എന്ത് പ്ലാൻ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതേ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ദീപ, നീ വെറുതെ ഇല്ല കഥ പറയരുത്. വിവേക്, നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. നിനക്കൊല്ലോ ഭ്രാന്തുണ്ടോ ദീപ? നീ എന്തിനാ എന്നെ ഇങ്ങനെ സംശയിക്കുന്നേ? ഒരു നല്ല ഉദ്ദേശത്തോടെ മാത്രം ഞാൻ പ്രേം സാറിനും പൗർണമി മാഡത്തിനൊപ്പം ട്രിപ്പ് പോകാൻ തയ്യാറായത്. ഇനി അതല്ല, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് തുറന്നോറ. പറയട്ടെ, ഞാൻ പറയും. പറ ദീപ, നീ പറയ്. എന്റെ പൊന്നു വിവേകേ, ഞാൻ നിന്നെ വെറുതെ ഇളക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. നിന്റെ ആത്മാർത്ഥത എനിക്ക് മനസ്സിലാവും. അങ്ങനെ പറഞ്ഞ് നീ രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. എന്റെ പ്ലാൻ എന്താണെന്ന് നീ പറ, അത് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. വിവേക്, ലീവ് ഇറ്റ്. നമുക്ക് വിഷയം മാറ്റാം. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ വിവാഹത്തെ കുറിച്ച് നീയൊന്നും എന്നോട് പറഞ്ഞില്ല. വീട്ടുകാരോട് ഞാൻ എന്ത് പറയണം? അവരാണെങ്കിൽ ഓരോ വിവാഹ ആലോചനയായി വരിക. നീ പറ, നമ്മുടെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കട്ടെ. ഞാൻ പറയാം. മേ ഐ കം ഇൻ മാഡം? സർ പ്ലീസ്. മാഡം, എന്തായി കാര്യങ്ങൾ? ആനിയുടെ കൈവശമുള്ള പവർ ഓഫ് അറ്റോണി വ്യാജമാണെന്ന് കോടതിയിൽ കൊടുത്ത ലിസ്റ്റ് ഞാൻ മാഡത്തിന് അയച്ചു തന്നല്ലോ. ആ ഫയലിലെ ഡോക്യുമെന്റ്സ് എനിക്ക് വേണം. അത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം. സർ അയച്ചിരുന്ന ലിസ്റ്റ് ഞാൻ കണ്ടു. ആ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം കമ്പനിയുടെ സീക്രട്ട് ഫയൽസ് ആണ്. അതെനിക്കറിയാം. പക്ഷേ ആനിയുടെ കൈവശമുള്ള പവർ ഓഫ് അറ്റോണി ഫേക്ക് ഡോക്യുമെന്റ് ആണെന്ന് തെളിയിക്കണമെങ്കിൽ ആ ഡോക്യുമെന്റ്സ് കോടതിയിൽ സബ്മിറ്റ് ചെയ്തേ മതിയാവും.
അതെനിക്ക് വേണം. അതെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഇല്ല സർ, ഞാനിപ്പോ എടുത്തരാം. മാഡം, ഞാൻ വിവേകിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തതാ. എന്താ കാര്യം മാഡം? വിവേക്, ഞാൻ വിവേകിനെ ഏൽപ്പിച്ച ലിസ്റ്റിലെ ഫയൽസ് എല്ലാം എടുത്തോ? അത് മാഡം. എന്താ വിവേക്, എന്തു പറ്റി? ആ ഫയൽസ് ഒന്നും കാണാനില്ല. കാണാനില്ലേ? എന്താ വിവേക്, നിങ്ങൾ എന്തായി പറയുന്നത്? സോറി മാഡം, അത് കാണാനില്ല. ആ ഫയൽസ് എങ്ങനെ കാണാതായി? ഈ ഓഫീസിനുള്ളിൽ വളരെ സേഫായി വെച്ചിരിക്കുന്ന ഫയൽസ് എങ്ങനെ മിസ്സാവും? അത് അറിയില്ല മാഡം. ആ ഫയൽസ് ലോക്കറിലല്ലേ സൂക്ഷിച്ചിരിക്കുന്നത്? അതെങ്ങനെ മിസ്സാവും? വിവേക് അല്ലാതെ മറ്റാരെങ്കിലും അവിടെ കയറാറുണ്ടോ? ഇല്ല മാഡം. പിന്നെ എങ്ങനെ ലോക്കറിൽ നിന്ന് ഫയൽസ് മിസ്സായി? എനിക്ക് അറിയില്ല മാഡം. എനിക്കൊന്നും കേൾക്കണ്ട, ആ ഫയൽസ് എനിക്ക് കിട്ടിയ മതിയാവും. വിവേകിന് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നില്ലേ? ഈ ലോക്കറിൽ നിന്ന് മിസ്സായത് ഞാൻ എങ്ങനെ എവിടെ പോയി കണ്ടുപിടിക്കും മാഡം? അറ്റ് എനി കോസ്റ്റ് എനിക്ക് ആ ഫയൽസ് കിട്ടിയിരിക്കണം. ആ ഫയൽസ് ലോക്കറിൽ നിന്ന് മിസ്സാവണമെങ്കിൽ അതിന് പിന്നിൽ ഈ ഓഫീസിലെ ആരെങ്കിലും തന്നെയാവും. ലോക്കർ ഇരിക്കുന്ന റൂമിലും പുറത്തും CCTV ക്യാമറ ഇല്ലേ? അത് ചെക്ക് ചെയ്ത എന്താ നടന്നേന്നറിയില്ലേ? വിവേക്, ലോക്കർ റൂമിലെ ക്യാമറ ഫുട്ടേജ് വേഗം എടുക്ക, നമുക്കത് ചെക്ക് ചെയ്യാം. ആരാ ലോക്കറിൽ കയറി ഫയൽസ് എടുത്തേന്ന് അറിയണമല്ലോ. അത് നടക്കും തോന്നില്ല മാഡം. വൈ? എന്താ CCTV ഫുട്ടേജ് എടുക്കാൻ പ്രയാസം? അത് കുറച്ച് ദിവസം ക്യാമറകളൊന്നും വർക്കിംഗ് അല്ല, അതെല്ലാം ഡാമേജ്ഡ് ആണ്. അതുകൊണ്ട് ലോക്കർ തുറന്ന് ഫയൽസ് എടുത്തത് ആരാണെന്ന് അറിയാൻ പറ്റില്ല. ഡോക്യുമെന്റ്സ് ഇല്ലാതെ ആനിക്കെതിരെ കേസ് വാദിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആനിയുടെ കയ്യിലുള്ള പവർ ഓഫ് അറ്റോണി വ്യാജമാണെന്ന് എങ്ങനെ തെളിയിക്കും? നിങ്ങൾ ഒന്നുകൂടി ഒന്ന് പരിശോധിച്ച് പറയൂ, ഡോക്യുമെന്റ്സ് കിട്ടിയാൽ എന്നെ അറിയിക്കും. ശരിയെന്നാൽ. പൗർണമി, ഫയൽസ് ആരോ തട്ടിയെടുത്തതാ. വേണ്ട വേണ്ട, പൗർണമിയോട് ചോദിക്കൊന്നും വേണ്ട. ഇപ്പൊ രാജൻ ഗ്രൂപ്പിന്റെ MD ഞാന്, എന്റെ സൈൻ മാത്രം മതി. എന്താ വേണ്ടത്? ലോക്കർ റൂമിൽ വെച്ചിരുന്ന ഡോക്യുമെന്റ്സ് നീ എടുത്ത് എവിടെയാ മാറ്റി? മനസ്സിലായില്ല, ഏത് ഡോക്യുമെന്റ്സ്? എന്ത് ഡോക്യുമെന്റ്സ്? അപ്പോ ഒരു ഡോക്യുമെന്റ് നീ കണ്ടില്ലേ? സ്ട്രോങ് റൂമിൽ കയറി ഞാൻ ഡോക്യുമെന്റ്സ് എടുത്തു എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു. ഇന്ന് എവിടെ പോയതാ ഡോക്യുമെന്റ്സ്? എനിക്കെതിരെ കോടതിയിൽ പ്രയോഗിക്കാനുള്ള ഡോക്യുമെന്റ്സ് അല്ലേ അത്? അത് നീ പോയി തിരക്കി കണ്ടുപിടിക്കും. ആ ഡോക്യുമെന്റ്സിന്റെ സഹായം ഇല്ലെങ്കിൽ നീ എങ്ങനെ കോടതിയിൽ എന്നെ പരാജയപ്പെടുത്തും? അപ്പോ നിന്റെ ആവശ്യമാണ് ആ ഡോക്യുമെന്റ്സ്, എന്റെ വിഷയമല്ല. ഡോക്യുമെന്റ്സ് എനിക്ക് കിട്ടിയേ പറ്റൂ. ഞാൻ ആ ഡോക്യുമെന്റ്സ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല. ഞാനത് സ്ട്രോങ് റൂമിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നീ അത് തെളിയിക്കണം. നിന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ കൊണ്ടുവാ. നീ അല്ലാതെ വേറെ ആരും സ്ട്രോങ് റൂമിൽ കയറി ഡോക്യുമെന്റ്സ് എടുക്കില്ല. അഥവാ അനുവാദം ഇല്ലാതെ നീ അത് എടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ ജയിലിൽ കിടക്കേണ്ടി വരും. പ്രീം, പൗർണമി ചുമ്മാ തന്നെ കുറ്റപ്പെടുത്ത്. സ്ട്രോങ് റൂമിൽ ഉണ്ടായിരുന്ന ഏതോ ഡോക്യുമെന്റ്സ് കാണാതായി. അത് ഞാൻ എടുത്തോണ്ട് പോയിന്നാ പൗർണമി പറയുന്നത്. മനസ്സാ വാജ അറിയാത്ത കാര്യം, എനിക്കൊന്നും അറിയത്തില്ല. സത്യം, നിനക്കൊന്നും അറിയില്ലേ? മുഖത്ത് നോക്കി കള്ളം പറയുന്നു. അനി, മര്യാദയ്ക്ക് ഡോക്യുമെന്റ്സ് തിരിച്ചതാ. പ്രീം, നീ നോക്ക്, ഇവൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചാടിക്കടിക്കുന്നെ? പൗർണമി വെറുതെ ആനയെ കുറ്റപ്പെടുത്തുന്നെ. ആ ഡോക്യുമെന്റ്സ് ആന എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെന്തിനാ വീണ്ടും വീണ്ടും ഇവളെ വഴക്ക് പറയുന്നേ? വെറുതെ ആനയെ സംശയിക്കണ്ട. ആനയുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാന്ന് പൗർണമിക്ക് അറിയൂ.
കൃത്യസമയത്ത് വരികയും നന്നായിട്ട് മീറ്റിംഗ് പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ആളാണ് അനി. നീ ഇവളോട് വെറുതെ ഉടക്കുന്നത് നിനക്ക് ഇവളുടെ അത്രയും കഴിവില്ലാത്തോണ്ടാ. നിനക്ക് അസൂയ. സർ, സാറിന് ഇവളെ അറിയില്ല. ഇവൾ ആനിയാണ്, പൗലോസ് പുഞ്ചക്കാടന്റെ മകൾ ആനി പുഞ്ചക്കാടൻ. എനിക്കറിയാം, ആനി എന്റെ സുഹൃത്താണ്, എന്റെ വളരെ നല്ല സുഹൃത്ത്. താങ്ക് യു പ്രേം, താങ്ക് യു സോ മച്ച്. നീ എന്നെ തിരിച്ചറിയുമെന്ന് ഞാൻ കരുതിയില്ല. ആനി, നിനക്ക് ഈ ഓഫീസിൽ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നീ എന്നോട് പറയണം, അത് ഞാൻ ചെയ്തു തന്നിരിക്കും. നീ വാ. മിസ്സിംഗ് ആയ ഡോക്യുമെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഡോക്യുമെന്റ്സിന്റെ സപ്പോർട്ടോട് കൂടി മാത്രമേ ആനിയുടെ പവർ ഓഫ് അറ്റോർണി നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റൂ. അതെന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയ ഒരുപക്ഷെ ആനിയെ രാജം ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും. എന്നാലും സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന ഡോക്യുമെന്റ്സ് എങ്ങനെ നഷ്ടപ്പെടാനാ? ആരായിരിക്കും സ്റ്റോർ റൂമിൽ കയറി ആ ഡോക്യുമെന്റ്സ് എടുത്തു മാറ്റിയത്? അത് പിന്നെ ചിന്തിക്കാൻ എന്തിരിക്കുന്നു. ആനി മേഡം തന്നെയായിരിക്കും ഇതിന്റെ എല്ലാം പിന്നിൽ. ആനി മേഡം നേരിട്ട് സ്റ്റോർ റൂമിൽ കയറി ഡോക്യുമെന്റ്സ് എടുത്തു എന്നാണോ വിവേക് പറയുന്നത്? അതെനിക്കറിയില്ല. ആനി മേഡത്തിന് തനിയെ ഡോക്യുമെന്റ്സ് കൈക്കലാക്കാൻ കഴിയില്ല. ആരുടെയെങ്കിലും സഹായത്തോടെ അല്ലാതെ ആനി മേഡത്തിന് ഡോക്യുമെന്റ്സ് എടുക്കാൻ പറ്റില്ല. അത് ശരിയാണ്. അങ്ങനെ ഓഫീസിലുള്ള ആരുടെയെങ്കിലും സഹായത്തോടെയാണ് ആനി ഡോക്യുമെന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ്. ആനിയുടെ കുറ്റം തെളിഞ്ഞ പിന്നെ ആനി ജയിലിലോ? ആനി മാത്രമല്ല, അവളെ സഹായിച്ച എല്ലാവരും ജയിലിലോ? എന്തായാലും ഡോക്യുമെന്റ്സ് കണ്ടുപിടിച്ചേ പറ്റും, അത് വളരെ അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ മേഡം, ആ ഡോക്യുമെന്റ്സ് കണ്ടുപിടിക്കാൻ മേഡത്തിന് ഞാൻ സഹായിക്കാം. കോഫി. അനി, ഞാനൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. വിഷമായില്ലേ?
എന്ത് വിഷമം? എന്തിനു ഞാൻ വിഷമിക്കുന്നത്? നീ വെറുതെ ഒഴിഞ്ഞു മാറാനൊന്നും ശ്രമിക്കണ്ട. നിന്നെ അവഗണിച്ച് പ്രേം സാർ ആനിയോട് സംസാരിക്കുന്നത് കണ്ടപ്പോ നിനക്ക് ഫീൽ ചെയ്തില്ലേ? ദീപ, അത് നിന്റെ മനസ്സ് എനിക്കറിയില്ലേ പൗർണമി. നീ അതൊന്നും കാര്യമോ കണ്ട? ഇതൊക്കെ നിന്നെ ചൊടിപ്പിക്കാൻ വേണ്ടി ആനി മനഃപൂർവ്വം ചെയ്യുന്നതാ. അത് ദീപ പറഞ്ഞ ശരിയാ. ആനി മാഡത്തിന് ഇത് എന്തിന്റെ കുഴപ്പമാണ്? ആനി മാഡം മനഃപൂർവ്വം പൗർണമി മാഡത്തെ വെല്ലുവിളിക്കുകയാണ്. അവസരം നോക്കി ആനി മാഡം പ്രേം സാറിനെ വശത്താക്കാൻ ശ്രമിക്കുകയാണ്. പൗർണമി മാഡത്തിന് എന്തുമാത്രം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അവര് വരുന്നുണ്ട്. പ്രേമിന്റെ ഒരു കാര്യം.